അനുകരണ കലയിലൂടെ സിനിമയിലെത്തി സൂപ്പർ താരങ്ങൾ വരെയായ നിരവധി പേരെ നമുക്കറിയാം. ഇനി പറയാൻ പോകുന്നത് ഉമ്മൻചാണ്ടിയെയും അച്യുതാനന്ദനെയും ഒക്കെ അനുകരിച്ച് അഭിനയം തുടങ്ങുകയും ഒടുവിൽ തമിഴ് സിനിമയിലേക്ക് ചേക്കേറുകയും ചെയ്ത ഒരു മിടുമിടുക്കിയെ കുറിച്ചാണ്. തൃശൂർ മാള സ്വദേശി പ്രാർത്ഥന സന്ദീപിന്റെ വിശേഷങ്ങളിലേക്ക്. பாரு, நம்ம கிளாஸ்க்கு புதுசா ஒரு பையன் வந்திருக்கான்ல, அவனை கௌதம் போட்டு செம்மையா அடிச்சிருக்கான். அடிச்சானா? எதுக்கு? வேற எதுக்கு? நம்ம பாருவ பார்க்க கூடாதுன்னு. കൗമാര ജീവിതത്തിന്റെ കഥ പറയുന്ന രംഗോലി എന്ന സിനിമ തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റ്. ചിത്രത്തിൽ നായികയായി എത്തി പ്രേക്ഷകരുടെ മനം കവരുകയാണ് തൃശൂർ മാള വടമായിലുള്ള സന്ദീപിന്റെയും ഉണ്ണിമായുടെയും മകൾ പ്രാർത്ഥന. கனவில் கூட காவൽ செய்யும் கடமை மறவாது. ചെറിയ പ്രായത്തിൽ ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും ഒക്കെ അനുകരിച്ചാണ് പ്രാർത്ഥന അഭിനയത്തിലേക്ക് ചുവടുവച്ചത്. 4 വയസ്സിൽ ഒരു റിയാലിറ്റി ഷോയുടെ അവതാരകയായി തിളങ്ങി. സംവിധായകനായ മാതൃ സഹോദരൻ ഗിരീഷ് എ ഡി നിർമ്മിച്ച ആൽബത്തിലും പിന്നീട് അഭിനയിച്ചു. 2 വയസ്സ് തൊട്ട് മോള് അഭിനയിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തരെ കാണുമ്പോ അവരെ അതേപോലെ കാണിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ ടിവിയിലൊക്കെ ഓരോ ഓഡീഷൻ വരുമ്പോൾ നമ്പറൊക്കെ സേവ് ചെയ്ത് എന്നോട് വിളിക്കാൻ പറയും. അങ്ങനെ അതിലൊക്കെ പോകണമെന്ന് മോള് തന്നെയാണ് ഇൻട്രസ്റ്റ് വെക്കാറുള്ളത്. മമ്മൂട്ടി നായകനായ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലേക്ക്. മമ്മൂട്ടിയുടെ തന്നെ പുള്ളിക്കാരൻ സ്റ്റാറ എന്ന സിനിമയിലും മോഹൻലാലിന്റെ ലൂസിഫറിലും അഭിനയിച്ചതോടെ പ്രാർത്ഥന കുട്ടിത്താരമായി. ഇട്ടിമാണി മേഡ് ഇൻ ചൈന, പൈപ്പിൻ ചുവട്ടിലെ പ്രണയം, ഞാൻ മേരിക്കുട്ടി, അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് തുടങ്ങി 10-ലേറെ മലയാള സിനിമകളിലും 3 തമിഴ് സിനിമകളിലും പ്രാർത്ഥന അഭിനയിച്ചു. ഖരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2018 ബെൽജിയം ഇന്റർനാഷണൽ MMP ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ബാലതാരമായി. പ്രാർത്ഥന നായികയാവുന്ന ആദ്യ ചിത്രമാണ് രംഗോലി. ഞാൻ ഒരു LKG ആയപ്പോൾ തുടങ്ങി ഞാൻ ക്യാമറ ഫേസ് ചെയ്ത് തുടങ്ങിയ ആളാണ്. ഫസ്റ്റ് ഞാൻ മുതുകാത് സാറിൻ്റെ കിങ്ങിന് കൂട്ട് എന്ന് പറഞ്ഞൊരു ഷോയിൽ ഞാൻ ആങ്കറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓഡീഷൻസിനൊക്കെ പോയി, പിന്നെ സെലക്ട് ആയി, അങ്ങനെയാണ് മൂവീസിലേക്ക് വന്നത്. സന്തോഷമുണ്ട്. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയിട്ട് ഒരു ഫിലിം ചെയ്യുക, ഭാഷ വേറെ, അങ്ങനെ പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ തന്നെ ശരിക്കും മലയാളം പഠിക്കണേക്കാട്ടും സുഖം തമിഴ് പഠിച്ച് അവിടെ പോയി ചെയ്യാനായിട്ട് നല്ല രസമായിരുന്നു. തമിഴില് നല്ല നല്ല റോൾസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും. സിനിമയിൽ തിളങ്ങുന്നതിനൊപ്പം പഠനത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് +1 വിദ്യാർത്ഥിനിയായ പ്രാർത്ഥന പറയുന്നു. 24 തൃശൂർ.